ഹായ് എല്ലാവർക്കും നമസ്കാരം. ഷിജോ എന്ന് പറഞ്ഞാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷിജോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് തെറ്റാലി പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മളൊന്ന് കാണിക്കാം. പിന്നെ ഒരു തെറ്റാലിക്ക് നമ്മൾ റീൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. റീൽ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ഓരോന്ന് ചെയ്യുമ്പം അതൊരു വെറൈറ്റി ആയിരിക്കുമല്ലോ. ഒന്ന് ചെയ്ത് നോക്കാം. അതൊക്കെ ആ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കാണാം, ആ സാധനമൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് ആ റീൽ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ട് നോക്കാം. നമുക്ക് വീഡിയോ ഇട്ട് നോക്കാം. നമ്മുടെ ഇതൊക്കെ അതിന്ന് കാണിച്ച് ഓരോന്ന് കഴിഞ്ഞിട്ട് കാണിക്കും. നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ വളർന്ന തെറ്റാലിയാണ് ഇതല്ലേ. ഇതിനെ കൂട്ടി പിന്നെ ഇത് നമ്മുടെ സാധാരണ നാടൻ തോക്കിൻ്റെ ഷേപ്പിലുള്ള നമ്മുടെ സാധാരണ തെറ്റാലിയാണ്. ഇത് നമ്മുടെ സുഹൃത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഇത് തേക്ക് തടിയാണ്, പുള്ളി തന്നെ തടി കൊണ്ട് തന്ന. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നില്ല, സ്പ്രിങ് ഒക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ വേണം കണ്ടോ. ഇതുവരെ സാധനം വീഡിയോ ഞാൻ നേരത്തെ ചെയ്തോളാം. സ്പ്രിങ് ഇട്ട് ചേരിക്കുന്ന. അപ്പോൾ ഇത് എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമായിരിക്കും. പിന്നെ അടുത്തത് നമ്മുടെ അപ്പോൾ കാണിച്ച തെറ്റാലികൾ തന്നെ പിസ്റ്റൽ പിടിയുള്ള സൈസ് സാധാരണ തെറ്റാലി. നമ്മൾ സാധാരണ റബ്ബർ കെട്ടിയിട്ട് സാധാരണ സാധനം തന്നെ അതിങ്ങനെ പിസ്റ്റൽ പിടിയുള്ള ഈ ഷേപ്പ്. അപ്പോൾ ഇത്തിരി ഒരു രണ്ടെണ്ണം ഇപ്പം നിലവിൽ പണം തീർത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് അത് തന്നെ സാധനം, പിസ്റ്റൽ പിടിയുള്ള തന്നെ സാധനം. പക്ഷേ ഇത് ഇത്തിരി ഡാർട്ട് പോകുന്നതാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൂടെ നമ്മൾ ഈ ഹോൾ തന്നെ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ തായ്ലൻഡുകാരുടെയൊക്കെ മോഡൽ പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പൈപ്പ് ഇട്ടിട്ടില്ല ഞാൻ. ഇത് പൈപ്പ് ഇട്ട് തെറ്റുന്നൊരു വീഡിയോ ഞാൻ അടുത്ത ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മൾ പണം സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇത്തിരി ഡാർട്ടാണ്, ഇതുണ്ടല്ലേ. ഇത് നമ്മൾ ഇതിനിടയ്ക്കോട്ട് വെക്കുക. ഇതുണ്ട്, ഇത് നമ്മുടെ വട്ടും കാഞ്ചി കണ്ടല്ലോ, ഇതുണ്ട് ഇരുമ്പാണ്. ഇത് ഒരു സ്വല്പം തേങ്ങനെ ഒന്ന് ചായച്ച് തേങ്ങനെ നോക്ക്. ലോക്ക്, ഇപ്പോൾ ലോക്കായി. ഇനി നമ്മൾ സാധാരണ ഇവിടുന്ന് റബ്ബർ വലിച്ച് ഈ ലോക്കെ വെക്കുക, അടിച്ച് വിടുക. നമുക്ക് ഇങ്ങനെ അടിക്കാം, ഇങ്ങനെ അടിക്കാം. നമ്മൾ സാധാരണ നമ്മൾ തരുന്നത് ഇങ്ങനെ പിടിച്ച് തരാം, ഇങ്ങനെ അടിക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മറ്റേ ഇത് ഇട്ടേച്ച് റബ്ബർ കെട്ടുന്നൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അത്ര ഈ മൂന്ന് പീസ് ഇരിപ്പുണ്ടേ. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. ഞാൻ ഇത് പണം തന്നുള്ളൂ. പിന്നെ മറ്റേ നമ്മുടെ സാധാരണ ഇത്. അപ്പോൾ നമുക്ക് ഇതിന് ഞാൻ റീൽ സെറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ആ വീഡിയോ എടുക്കണമെന്ന് പോകാം. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യം, ഇത് ഇത്തിരി തന്നെ തെറ്റാലി വേറെ അതിൻ്റെ ഇരിപ്പുണ്ട്, പണത് കയറിപ്പുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമ്മളത് ചെയ്തു തരാം. കുറേ തരികയാണെങ്കിൽ കുറേ ചെയ്തു തരാം. പിന്നെ നമുക്ക് ഇടുക്കി നിന്നൊരാളൊരു തേക്കിൻ്റെ പീസ് കൊണ്ട തന്നിട്ടുണ്ട്. പുള്ളിക്ക് ഇതേ മോഡൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഒക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അത് തടി ഇച്ചിരി ഭയങ്കര സൈസായി പോയി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ തടി സൈസായി പോയി. കളർ വ്യത്യാസമുണ്ടോ? ആ അത് ഞാൻ കളർ ഇടയ്ക്കിടയ്ക്ക് കളർ കറുപ്പ് കൂട്ടി അടിച്ചത്. ഇത് രണ്ടും തമ്മിൽ കളർ വ്യത്യാസമുണ്ടോ? കാണാൻ പറയുമല്ലോ. ഇത് ഇടുന്നു ഡാർക്കാ, ഇത് ഡാർക്കാ. ആ സമയം ഇച്ചിരി ലൈറ്റാ വേണ്ട. അത് കറുപ്പ് ഇച്ചിരി കൂട്ടിയത് തന്നെ, കറുപ്പ് കൂട്ടി അടിക്കുന്നത്. അത് കാണിച്ചാൽ ഡാർക്കായിട്ടുണ്ടെന്ന് കൂട്ടി അടിച്ച്. ഇത് ഡാർക്കാണ്, ഇത് നല്ല ഡാർക്കാണ്. ഇതാണ്, ഇത് രണ്ടും ഒരേ കളറാണ്. മീൻ പിടിക്കാണ്ട് തെറ്റാലിക്ക് എപ്പോഴും നമുക്ക് ഒരു ഇരുണ്ട കളർ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേറെ വെള്ളക്കളറൊക്കെ ആണെങ്കിൽ തെറ്റാലി അനങ്ങുമ്പോൾ മീൻ പുറകോട് വരും. അടിയിൽ നിൽക്കുന്നൊരു മീൻ പൊങ്ങി വരേണ്ട ഒരു മീൻ നമ്മളെ കണ്ടുണ്ട്. പൊങ്ങി വരേണ്ട നമ്മൾ തെറ്റാലി അനങ്ങുന്നുണ്ടെങ്കിൽ പുറകോട് വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കുറച്ച് നോക്കി പിച്ചള തുടങ്ങുന്നില്ലെന്ന്. പിച്ചള ആദ്യം തുടങ്ങും, കുറച്ച് നേരം പിച്ചള മങ്ങിപ്പോവും, പിന്നെ അത് വിഷയമില്ല. പക്ഷേ സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ മങ്ങുകയല്ല. സൂര്യപ്രാസം കഴിഞ്ഞാൽ പെട്ടെന്ന് വെട്ടി തുടങ്ങും. വെട്ടി തുടങ്ങിയ മീൻ ചിലപ്പോൾ മാറിക്കളി കയറി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്നിട്ട് ചോദിക്കും ഈ സ്റ്റീലിൻ്റെ ഒന്ന് ഇത് കമ്പനി ഇറക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ബ്ലാക്ക് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ബ്ലാക്ക് ആയിരിക്കും നല്ലത്. ഇതിപ്പം നമ്മുടെ കുട്ടശ്ശി മേടിച്ചോണ്ടതാണ്, അതുകൊണ്ട് അതങ്ങനെ സെറ്റ് കൊടുക്കുകയാണ്. മീൻ്റെ കണ്ണിൽ ഇത് പെടുത്താതെ അടിക്കുക എന്നുള്ളതാണ്. അതായത് വിഷയം എന്നറിയോ? ഇല്ല, നേരെ പെയിൻ്റ് അടിക്കും. ഇതിൻ്റെ വിഷയം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് സ്റ്റീലല്ലേ. നമ്മളിപ്പം ഒരു വെള്ളത്തിൽ പോയി കമ്പിക്ക് ഒന്ന് അടിച്ചു, ഒരു കക്ക എടുത്ത് വെള്ളത്തിലിട്ടു, അപ്പോൾ അവിടെ നിന്ന് ഒരു മീൻ കയറി വരേണ്ടതാണ്. നമ്മൾ ഇത് ചൂണ്ടിപ്പിടിച്ച് നിൽക്കുക. ഈ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര റിഫ്ലക്ഷൻ ആയിരിക്കും. ഈ വരുന്ന മീൻ ഇത് അനങ്ങുന്ന കാണുമ്പോൾ വെട്ടാൻ പോകും, കയറി വരാൻ പാടാം. അത് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ അതുണ്ട്. പക്ഷേ എന്നാലും മീൻ ഇഷ്ടംപോലെ കയറി വരുന്ന സ്ഥലത്ത് ചെറുതാണ് കയറി വരും. കാണുന്നിടത്ത് അടിക്കുക അത്രേ ഉള്ളൂ.
അപ്പം ഞാൻ കൂടുതലും പറയുന്നത് ബ്ലാക്ക് കളറിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു കടുങ്ങാപ്പിയുടെ കളറുള്ള സാധനങ്ങൾ തെറ്റാലും യൂസ് ചെയ്യുക. അതായത് പിച്ചള കുഴപ്പമില്ല, പിച്ചള കുറേ മങ്ങിപ്പോവും, എൻ്റെ പ്രശ്നം വരത്തില്ല. ഞാൻ ഇതൊന്നും എടുത്തു, മൊത്തത്തിൽ ഒന്നും എടുത്തു, ഞാൻ മാറ്റിയേക്കാം, മാറ്റി വയ്ക്കുക. ശരിക്കും ഇവിടെയല്ലേ, ഇവിടെ വെച്ചില്ലേ പണിയല്ലേ? അപ്പോൾ ശരിക്കും അകത്ത് കയറിട്ട് വീടി എടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് കിട്ടും, ഫേസും കിട്ടും. ഇത് ഒരു തകിടാണ്, ഗ്ലാസിൻ്റെ ഒരു തകിട് ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്, അത് കേട്ടോ. രണ്ട് ഹോൾ ഇട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്നതാണ്, സോറി ഇപ്പം തുളച്ചാണ്, നേരത്തെ വെച്ചിരുന്നല്ല. ഇത് രണ്ട് ഹോൾ നമ്മൾ സാധാരണ ഒരു 6 mm രണ്ട് ഹോളി ബോൾട്ട് ഉണ്ടാവും. ഇത് ഇങ്ങോട്ട് കയറത്തക്ക രീതിയിൽ രണ്ട് കെട്ടിട്ടുണ്ട് കേട്ടോ, രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഹോൾ വെച്ച് നമ്മൾ ഇതേലും രണ്ട് ഹോൾ ഇട്ടു കണ്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ തുമ്പത്ത് സ്ക്രൂ വെക്കാനുള്ള രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം, അതിപ്പോൾ ഞാൻ ഇടാൻ പോകും. അപ്പം ഈ തകിട് നമ്മൾ ഇതായിട്ട് വെച്ചിട്ട് നമ്മളിത് ഇത് വേണം, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ബോൾട്ട് ഉണ്ട്, ഇച്ചിരി നീളം കൂടുതലാണ്, ഇച്ചിരി കട്ട് ചെയ്യണം, കട്ട് കളഞ്ഞിച്ച് മുറിക്കാൻ വേണ്ടി. അപ്പം ഇതിട്ടിട്ട് ഇവിടെ രണ്ട് ഹോൾ ഇടുക, ഇത് ബോൾട്ട് ഇട്ട് മുറുക്കുക, ഇവിടെ രണ്ട് ഹോൾ ഇടുക, ആ ഹോൾ തെറ്റാണ്ടിട്ട് മുറുക്കുക. ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും ഞാൻ ഇവിടെ രണ്ട് തോളം ഇട്ടുണ്ട് വരട്ടെ, കാണിച്ചു കൊടുത്തേ. ഇതുണ്ട്, ഇത് മുറുക്കാൻ പോകണേ. ഇതിനും തുളച്ചിട്ടുണ്ട്, ഇതുണ്ട്, അതെ കാണിച്ചു വെച്ചു വേണ്ട. ഇത് നമ്മൾ നേരെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇടും. ശക്കലൊന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കണം ഈ സാധനം. കൂടെ എന്നറിയുന്നത് ശകൽ ഒന്ന് കൗണ്ടർ ചെയ്തു കൊടുക്കണം. ഇവിടെ ഇടയ്ക്ക് കൈ കയറുക, അതാണത് ഏറ്റവും വലിയൊരു വിഷയം. മോസ് പ്ലെയർ ഉണ്ട്, പക്ഷേ അത് വേണം പിടിക്കുക. നോ സ്പോട്ട് കൂടി ഞാൻ ഇടയ്ക്ക് കയറത്തില്ല. ഓക്കെ, അത് ശരി. അടുത്തത് ഇതിനകത്ത് ഈ സാധനം നമ്മൾ തകിട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, തകിട് ഫിറ്റ് ചെയ്തേ. ഇത് ഞാൻ കുറച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാത്തത്. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. നമുക്ക് അടുത്തത് ഡീസൻ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക, അത്ര വേറെ കുറച്ചൊന്നും. ഇതിൻ്റെ ഒരു കുടയുടെ ഒരു കൗണ്ടറാണ്, തകിട് ചെറിയൊരു കനം ഉള്ളല്ലോ, അതുകൊണ്ട് നമ്മൾ തകിടിന് ചെറിയൊരു കനം ഉള്ളൂ, അതുകൊണ്ട് അതുകൊണ്ട് ആ സ്കൂറിൻ്റെ കുട ഇവിടെ നിന്ന് തടിച്ച് നിൽക്കും. സാറേ ഞാൻ ശകലം ജാവിച്ചങ്ങ് വെച്ചാൽ മതി, നമുക്ക് പിരിച്ചു വിടാനായിട്ടുള്ള ഒരു സൗകര്യത്തിന്.
നമ്മൾ ഇനി റബ്ബർ കെട്ടുക. റബ്ബർ കെട്ടി തെറ്റി ഇടുന്ന പരിപാടി ഉള്ളു കേട്ടോ. വേറെ കുറച്ചൊക്കെ മൂന്ന് നമ്മൾ ഒന്നും റബ്ബർ കെട്ടണ്ട. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. റബ്ബർ കെട്ടുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പുള്ളിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് മറ്റേ തെറ്റുകാരുടെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്ന കൂടെ ഇത് കൊണ്ടൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട്, ഇതിപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഇനി ഞാൻ ഇത് റബ്ബർ കെട്ടാം. റബ്ബർ കെട്ടുന്ന വീഡിയോ രണ്ടോ മൂന്നോ നാലോ വീഡിയോ ഞങ്ങൾക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് റബ്ബർ കെട്ടുന്ന വീഡിയോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. റബ്ബർ കെട്ടി പുള്ളിക്ക് സാധനം കൊടുത്തു വിടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റാരിയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം ചെയ്തുതരാം. പിന്നെ മറ്റേത് ഒന്നുകൂടെ അതിൻ്റെ പൈപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ അടുത്ത ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആവശ്യമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ നമ്മൾ നോക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.